ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ നിങ്ങൾക്കിട്ടുണ്ട്, പരിശോധിച്ച് നോക്കുക. ഗൈസ്, ഇപ്പോൾ എന്തായാലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും കേൾക്കാൻ കാത്തിരുന്ന ആ വാർത്ത തന്നെ ഞാൻ പറയുകയാണ്. ബ്ലാസ്റ്റേഴ്സ് അക്കാഡമി അഡ്രിയൻ ലൂണയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഇന്നലെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും താരം കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇന്നലെയായിരുന്നു ഈ കാര്യം ഒഫീഷ്യലായത്. കൂടാതെ 2024 വരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിന് പുതിയ കരാർ നൽകിയിരിക്കുന്നത്. അതായത് ഈ വർഷം ഓൾറെഡി താരത്തിന് കരാർ ഉള്ളതാണ്. കൂടാതെ 2 വർഷത്തെ കരാർ കൂടെ എക്സ്ട്രാ സൈൻ ചെയ്യുകയായിരുന്നു. ഇനി എന്തായാലും ഈ കോൺട്രാക്ട് എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കരോളി സ്കിൻ കിസ് പറയുന്ന പ്രകാരം അഡ്രിയൻ ലൂണയാകട്ടെ ബ്ലാസ്റ്റേഴ്സിൽ ദീർഘകാല കരാർ സൈൻ ചെയ്തതിൽ താൻ സന്തോഷിക്കുന്നു. ലൂണയാകട്ടെ ഒരു യഥാർത്ഥ നേതാവും പോരാളിയും വലിയൊരു വ്യക്തിയുമാണ്. കൂടാതെ അതേപോലത്തെ കൂടുതൽ കളിക്കാരുണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല കരാർ നീട്ടിയത് വലിയൊരു നേട്ടമാണെന്നാണ് SD പറയുന്നത്. ഇനി എന്തായാലും ലൂണയുടെ എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് പറയുന്ന പ്രകാരം കഴിഞ്ഞ സീസണിൽ താൻ പറഞ്ഞതുപോലെ തന്നെ അഡ്രിയൻ ലൂണ ക്ലബിനെ നല്ല രീതിയിൽ യോജിച്ചിരുന്നു. ISL തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു താരം തന്നെയാണ് അഡ്രിയൻ ലൂണ. കൂടാതെ അയാൾ നല്ല വ്യക്തിത്വവുമാണ്. കൂടാതെ ക്ലബിനാകട്ടെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള താരം തന്നെയാണ് ഇത്. കരാർ പുതുക്കിയതിൽ തങ്ങൾ സന്തോഷിക്കുന്നു എന്നാണ് കോച്ച് നിലെ പറഞ്ഞത്. ഇനി എന്തായാലും അഡ്രിയൻ ലൂണ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സുമായി പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്തതിൽ താൻ സന്തോഷിക്കുന്നു. തനിക്ക് എന്തായാലും ആദ്യം ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായത് മികച്ചൊരു എക്സ്പീരിയൻസ് ആണ്. കൂടാതെ ഇനി വരുന്ന 3 വർഷങ്ങളിലും താൻ നല്ല എക്സ്പീരിയൻസ് കിട്ടാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. മഞ്ഞപ്പടയുടെ മുമ്പിൽ കൊച്ചിയിൽ വെച്ച് മികച്ചൊരു കളി തനിക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അഡ്രിയൻ ലൂണയുടെ പറയുന്നത്. ഗൈസ്, പിന്നെ എന്തായാലും മറ്റു ചില അപ്ഡേറ്റുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ജൻ കപ്പിന് മുന്നോടി ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഇന്നലെ ഒരു ഫ്രണ്ട്ലി മാച്ച് വച്ചിരുന്നതാണ്. തിരുവനന്തപുരം ക്ലബായ കോവളം FCയുമായിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്രണ്ട്ലി മാച്ച് നടന്നിരുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ മത്സരം അങ്ങനെ 1-1 എന്ന സമനിലയിൽ എത്തിയിരുന്നു. കൂടാതെ കോവളം FCക്കാകട്ടെ എന്തോ റഫറിയുമായി പ്രശ്നം ഉണ്ടായതിനാൽ മത്സരത്തിന്റെ പകുതി വെച്ച് അവർ കളത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. മാത്രമല്ല മാച്ച് അങ്ങനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതുവരെയുള്ള സ്കോർ ലൈൻ ആകട്ടെ 1-1 എന്ന സമനിലയായിരുന്നു. ഇനി എന്തായാലും നെക്സ്റ്റ് ജൻ കപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാകുമെന്ന് മാർക്കസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും യൂട്യൂബ്, JioTV, ഹോട്ട്സ്റ്റാർ തുടങ്ങിയ പ്ലാറ്റ്ഫോമിലായിരിക്കും കാണാൻ സാധിക്കുക. അഥവാ ഇത് TVയിൽ ടെലികാസ്റ്റ് ഉണ്ടെങ്കിൽ സ്പോർട്സ് 18 എന്ന് പറഞ്ഞ ചാനലിലായിരിക്കും. കാരണം അതാണ് നമ്മുടെ ISL ഇപ്പോൾ വരുന്ന ഒഫീഷ്യൽ ചാനൽ. ഫ്രണ്ട്സ്, അപ്പൊ ഇനി എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത് വരാനിരിക്കുന്ന വിദേശ താരവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സ്പെയിനിൽ കളിക്കുന്ന ഒരു പോളിഷ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് ഇന്നലെ റിപ്പോർട്ടുകൾ വന്നത്. ആശിഷ് നെഗിയായിരുന്നു ഈ കാര്യം ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തെ സൈൻ ചെയ്യുമ്പോൾ ഇല്ലയോ എന്ന കാര്യം കണ്ടു തന്നെ അറിയാം. ഫ്രണ്ട്സ്, അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മാർക്കസ് പറഞ്ഞ പ്രകാരം നിലവിൽ 2 ക്ലബ്ബാകട്ടെ VP സുവറിന്റെ സിഗ്നേച്ചറിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്നാണ്. ആ രണ്ടിലൊരു ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. തുടക്കം മുതൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തെ നോട്ടമിട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും കുറെ ആൾക്കാർ പറയുന്നുണ്ട് മിക്കവാറും VP സുവർ ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്യുമെന്ന്. ഈ സൈനിങ് നടന്നാൽ എന്തായാലും മികച്ചൊരു സൈനിങ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് VP സുവർ മഞ്ഞക്കുപ്പായത്തിൽ കാണണോ വേണ്ടോ എന്ന ആഗ്രഹങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക. ഫ്രണ്ട്സ്, അപ്പൊ ഇനി എന്തായാലും ഹൈദരാബാദുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരൊരു വിദേശ സൈനിങ് നിലയിൽ പൂർത്തിയാക്കിയിരുന്നു. അവരുടെ മുൻ താരം എണ്ണ ഇന്ത്യ എന്ന് പറഞ്ഞൊരു താരത്തെയായിരുന്നു ഇപ്പോൾ മടക്കി കൊണ്ടുവന്നത്. എന്തായാലും ഹൈദരാബാദ് അടുത്ത സീസണിന് വേണ്ടി നല്ല പ്രിപ്പറേഷൻസ് തന്നെയാണ് ചെയ്യുന്നത്. ഇനി എന്തായാലും അവസരമായി പറയട്ടെ, റിപ്പോർട്ടുകൾ വരുന്ന പ്രകാരം ഇപ്പോൾ PUTAകട്ടെ ബ്ലാസ്റ്റേഴ്സുമായി ഒരു പുതിയ കരാർ സൈൻ ചെയ്യാൻ പോകുന്നു എന്നാണ്. ഇരുവരും ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സമ്മതിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിന് മുമ്പ് തന്നെ PUTA ബ്ലാസ്റ്റേഴ്സ് വിടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞൊക്കെ റിപ്പോർട്ടുകൾ വരികയുണ്ടായി. എന്തായാലും ഇപ്പോൾ നല്ല വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. ഗൈസ്, എന്തായാലും ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടാണ് വീഡിയോസ് അനുഭവിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.